എല്ലാ മനുഷ്യരും ഓരോ രീതിയിൽ വ്യത്യസ്തരാണ്. എന്നാൽ വളരെ വിചിത്രമായ ശരീരഘടനയുള്ളതും വ്യത്യസ്തമായ കഴിവുകളുള്ളതുമായ ആളുകളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ജാസ്മിൻ ട്രൈഡബിൾ. വളരെ വിചിത്രമായ ശരീരഘടനയുള്ള ഒരു പെൺകുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സാധാരണ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ഏകദേശ ശരീരഘടന നമുക്ക് അറിയാവുന്നതാണ്. വളരെ വിചിത്രമായ തരത്തിൽ മൂന്ന് മൂലകളുള്ള സ്ത്രീയാണ് ജാസ്മിൻ. ഇവർ ജാസ്മിൻ ട്രൈഡവിൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് ഇവരുടെ സ്വദേശം. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാവുക എന്ന ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓപ്പറേഷനിലൂടെ മൂന്നാമതൊരു സ്ഥാനം ശരീരത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. ഇതിലൂടെ ഇവർ ഏറെ പ്രശസ്തി നേടിയെടുക്കുകയും ചെയ്തു. പ്രത്യേക രീതിയിലുള്ള ഏറെ ചെലവ് വരുന്ന കോസ്മിക് സർജറിയിലൂടെയായിരുന്നു ഇവർ കടന്നുപോയത്. 2014 ഇത് സംഭവിക്കുന്നത്. 1993 സെപ്റ്റംബർ 12 ജനിച്ച ജാസ്മിന്റെ യഥാർത്ഥത്തിലുള്ള പേര് ആലിസ ഹെസ്ലർ എന്നായിരുന്നു. ഇവർ നിരവധിയായ ടെലിവിഷൻ പരിപാടികളിലും സാന്നിധ്യമായിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലുള്ള സംഭവം രേഖപ്പെടുത്തുന്നത്. നമ്പർ 9, എബിഗെയിൽ ആൻഡ് ബ്രിട്ടനി ഹെൻസൽ. രണ്ട് തലയും ഒരു ഉടലുമായി ജീവിക്കുന്ന സഹോദരിമാരാണ് എബിഗെയിലും ബ്രിട്ടനിയും. 1996 മാർച്ച് 7 അമേരിക്കയിലാണ് ഇവർ ജനിക്കുന്നത്. ഇവർ ഡൈസഫാലി പാരബാഗസ് എന്ന രീതിയിലുള്ള ഇരട്ടകളാണ്. ഓരോന്നിനും വ്യത്യസ്തമായ ഹൃദയം, ആമാശയം, നട്ടെല്ല്, സുഷുമ്ന നാഡി എന്നിവയുണ്ട്. ലൈഫ് ഓഫ് മാഗസിൻ, ഓപ്ര വിൻഫ്രാഷോ എന്നിവയുൾപ്പെടെ നിരവധിയായ ജനപ്രിയ മാധ്യമങ്ങൾ ഇവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇരുവരും ഒത്തൊരുമയോടെ ജീവിക്കുന്നത് ശാരീരികമായ ബുദ്ധിമുട്ടുകളെ മറികടക്കുവാൻ സഹായിക്കുന്നുണ്ട്. ഇരുവരും ബിരുദ വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഇവർ രണ്ടുപേരും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉൾപ്പെടെയുള്ള കടമ്പകൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓട്ടം, ചാട്ടം, നീന്തൽ എന്നീ പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവരിൽ ബ്രിട്ടനിക്ക് എബിഗെയിലിനേക്കാളും വളർച്ച കാണുന്നുണ്ട്. ഒരു ശരീരമാണെങ്കിലും വ്യത്യസ്തമായ തരത്തിലുള്ള ചിന്താശേഷികളാണ് ഇവർ ഇരുവർക്കും ഉള്ളത്. ഇവരെ മുൻനിർത്തി നിരവധിയായ പഠനങ്ങൾ നടത്തുന്നുണ്ട്. നമ്പർ 8, ദീപക് ജംഗ്ര. ഏറെ അപൂർവമായ ഒരു കഴിവുള്ള കുട്ടിയാണ് ദീപക് ജംഗ്ര. ഇലക്ട്രിക് ബോയ് എന്ന പേരിലാണ് ദീപക് അറിയപ്പെടുന്നത്. 11,000 വോൾട്ട് വൈദ്യുതി വരെ ദീപകിനെ ചേർക്കുവാൻ സാധിക്കുന്നുണ്ട്. ഹരിയാനയിലെ സോനിപട്ട് എന്ന ഉൾഗ്രാമത്തിലാണ് ദീപക് ജനിക്കുന്നത്. ഒരിക്കൽ ഇലക്ട്രിക് ഉപകരണവുമായി ബന്ധത്തിൽ വന്നപ്പോഴാണ് ദീപകിന് തന്റെ കഴിവ് മനസ്സിലാക്കുവാൻ സാധിച്ചത്. കേടായ ഹോം ഹീറ്റർ നന്നാക്കുവാൻ പണമില്ലാത്തതിനാൽ ദീപക് അത് സ്വയം ചെയ്യുവാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ സമയം ലൈവ് വയറിൽ ദീപക് അബദ്ധവശാൽ സ്പർശിക്കുകയുണ്ടായി. എന്നാൽ ഈ കുട്ടിക്ക് യാതൊന്നും സംഭവിച്ചില്ല. ഇതുവിനിൽ ജിജ്ഞാസ വർദ്ധിപ്പിക്കുകയും കറന്റുമായി നേരിട്ട് ഇടപെടുവാൻ ആരംഭിക്കുകയും ചെയ്തു. ശരീരത്തിലേക്ക് വൈദ്യുതി കടത്തിവിട്ട് നിരവധിയായ അത്ഭുത പ്രവൃത്തികളും ഈ കുട്ടി ചെയ്തിട്ടുണ്ട്. നിരവധി പരിപാടികളിലും തന്റെ കഴിവിനെ പ്രദർശിപ്പിക്കുവാനുള്ള അവസരം ദീപകിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും ആദ്യമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു കുട്ടിയെ കണ്ടെത്തുന്നത്. നമ്പർ 7, സുപാത്ര സുസുപാൻ. തായ്ലാന്റ് സ്വദേശിയായ സുപാത്ര സുസുപാനിന്റെ മുഖം മുഴുവൻ രോമാവൃതമാണ്. വളരെ വിചിത്രമായ വെയർവൂൾഫ് സിൻഡ്രം എന്ന ജനിതക രോഗം മൂലമാണ് ഇവർ ഈ രീതിയിൽ എത്തപ്പെടുന്നത്. 21 വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം. വെയർവൂൾഫ് സിൻഡ്രം അബ്രോ സിൻഡ്രം എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ അവസ്ഥയിൽ ചെറുപ്പം മുതൽക്കേ തന്നെ പല രീതിയിലുള്ള പരിഹാസങ്ങളും സുപാത്ര നേരിട്ടിട്ടുണ്ട്. കുരങ്ങാൻ, ചെന്നായ എന്നിങ്ങനെയുള്ള തരത്തിലായിരുന്നു ഇതെല്ലാം. ഇന്ന് സുപാത്ര വിവാഹിതയാണ്. ഇവളുടെ മുഖത്ത് നിരവധിയായ സർജറികളും നടത്തിയിട്ടുണ്ട്. അതുമൂലം സ്ഥിതി മെച്ചമാവുകയും ചെയ്തിട്ടുണ്ട്. 17 വയസ്സിലാണ് ഇവളുടെ വിവാഹം ഉറപ്പിക്കുന്നത്. ലോകത്ത് വളരെ ചുരുങ്ങിയെണ്ണം ആളുകളിൽ മാത്രമാണ് ഈ രോഗം ബാധിക്കുന്നത്. ഇതിന്റെ നിരവധിയായ ചികിത്സാ രീതികളും ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരവസ്ഥ ആയിരുന്നുവെങ്കിലും ആർക്കു മുന്നിലും തലകുനിക്കാതെ അഭിമാനത്തോടെയാണ് സുപാത്ര ജീവിച്ചിരുന്നത്. നമ്പർ 6, കിം ഗുഡ്മാൻ. മനുഷ്യ ശരീരത്തിലെ മൃദുലമായ അവയവങ്ങളിലൊന്നാണ് കണ്ണ്. എന്നാൽ കണ്ണ് പുറത്തേക്ക് ഭീതിപ്പെടുത്തുന്ന അവസ്ഥയിൽ തള്ളി നിർത്തി ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ സ്ത്രീയാണ് കിം ഗുഡ്മാൻ. ഏകദേശം 12 മില്ലിമീറ്ററോളം കണ്ണ് പുറത്തേക്ക് തള്ളി നിർത്തുവാൻ കിമ്മിന് സാധിക്കുന്നുണ്ട്. ചിക്കാഗോയിലെ ഇലിനോയിസിലാണ് ഇവർ കഴിയുന്നത്. 2004 കിം ഗുഡ്മാനെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് അവരുടെ 50-ാം വാർഷിക പട്ടികയിൽ എക്കാലത്തെ മികച്ച 10 റെക്കോർഡുകളിൽ ഒന്നായി ഉൾപ്പെടുത്തിയിരുന്നു. ഇവരുടെ ഈ കഴിവ് കാണുമ്പോൾ നമുക്ക് ഒരേ സമയം ആകാംക്ഷയും അതുപോലെ തന്നെ അസ്വസ്ഥതയും ഉണ്ടായേക്കാം. സാധാരണ ഒരു മനുഷ്യന് ഈ പ്രവൃത്തി അനുകരിക്കുക എന്നത് ഏറെ അപകടകരവും അസാധ്യവുമായ ഒരു കാര്യം തന്നെയാണ്. വളരെ വിചിത്രമായ ഒരു ജനിതക പ്രത്യേകത മൂലമാണ് ഈ സ്ത്രീക്ക് ഇത്തരത്തിലൊരു കഴിവ് കൈവന്നിരിക്കുന്നത്. ഇവരെ ബന്ധപ്പെടുത്തി നിരവധി പഠനങ്ങൾ നടക്കുന്നുണ്ട്. കൂടാതെ ലോകപ്രശസ്തമായ നിരവധി ടിവി പരിപാടികളിലും കിം ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ട്. നമ്പർ 5, മാണ്ടി സെല്ലാർഡ്സ്.
ബ്രിട്ടീഷ് സ്വദേശിനിയായ മാണ്ടി സെല്ലേഴ്സ് അപൂർവമായ ജനിതക രോഗത്താൽ കാലുകൾക്ക് അസാധാരണമായ രീതിയിൽ വളർച്ചയുള്ള ഒരു സ്ത്രീയാണ്. 2006 മാണ്ടിക്ക് പ്രോട്യൂസ് സിൻഡ്രം ഉണ്ടെന്ന് ഡോക്ടർമാർ കണ്ടെത്തുന്നത്. ലോകത്തിലേകദേശം 120 താഴെ ആളുകൾക്ക് മാത്രം ബാധിക്കുന്ന ഒരു അവസ്ഥയാണിത്. സെല്ലേഴ്സിന്റെ അവസ്ഥ നിരവധിയായ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അസാധാരണമാവിധം വലുതും ആകൃതിയില്ലാത്തതുമായ കാലുകളുമായാണ് സെല്ലേഴ്സ് ജനിക്കുന്നത്. ആദ്യസമയം ഇത് ഓപ്പറേഷനിലൂടെ മുറിച്ചു നീക്കുവാൻ തീരുമാനം ഉണ്ടായെങ്കിലും മാൻഡിക്കും കുടുംബാംഗങ്ങൾക്കും അത് ചിന്തിക്കുവാൻ പോലും സാധിച്ചിരുന്നില്ല. പരിമിതികളെ ചവിട്ടുപടികളാക്കിക്കൊണ്ട് തന്റെ 19 വയസ്സിൽ മാൻഡി തന്റെ ബിരുദ പഠനം വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തു. 2003 ഇവർക്ക് MRSA എന്ന രോഗം ബാധിക്കുകയുണ്ടായി. കൂടാതെ വൃക്കകൾ ഗുരുതരമായ രീതിയിൽ തകരാറിലാവുകയും ചെയ്തിരുന്നു. നമ്പർ 4, ഗാരി ടേർണർ. ശരീരചർമ്മത്തെ അത്ഭുതകരമായ രീതിയിൽ നിയന്ത്രിക്കുവാനും വലിച്ചു നീട്ടുവാനുമൊക്കെ കഴിവുള്ള വ്യക്തിയാണ് ഗാരി ടേർണർ. ഒരു പ്രൊഫഷണൽ സ്റ്റേജ് പെർഫോമർ എന്ന രീതിയിലാണ് ഇദ്ദേഹം പ്രസിദ്ധനായി മാറിയിരിക്കുന്നത്. ഇതിന് കാരണമാകുന്നത് ഇദ്ദേഹത്തിന്റെ വിചിത്രമായ കഴിവ് തന്നെ. എഹ്ലേഴ്സ് ഡാൻലോ സിൻഡ്രം എന്ന ഗുരുതരമായ ചർമ്മരോഗ ബാധിതനാണ് ഇദ്ദേഹം. ചർമ്മത്തിന്റെ ഈ കഴിവിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇദ്ദേഹം ഇടം നേടിയിട്ടുണ്ട്. 2005 കാലഘട്ടത്തിൽ ദ സർക്കസ് ഓഫ് ഹൊറേഴ്സിൽ ഗ്യാരി അംഗമായിരുന്നു. നിരവധിയായ TV പരിപാടികളിലും ഗ്യാരി തന്റെ അപൂർവമായ കഴിവ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 1971 ഇംഗ്ലണ്ടിലെ കേറ്റ്സ്റ്ററിലാണ് ഗ്യാരി ജനിക്കുന്നത്. ഏറെ അപൂർവമായി മാത്രമാണ് ആളുകളിൽ ഈ അവസ്ഥ കാണപ്പെടുന്നത്. ഇതിന് ഫലപ്രദമായ ചികിത്സകൾ ഒന്നും തന്നെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നമ്പർ 3, ടോം സ്റ്റാനിഫോർഡ്. ടോം സ്റ്റാനിഫോർഡ് ഒരു ഇംഗ്ലീഷ് പാരാസൈക്ലിസ്റ്റ് ആണ്. 2011 ദേശീയ പാരാസൈക്ലിംഗ് സർക്യൂട്ട് റേസ് ചാമ്പ്യനായിരുന്നു ഇദ്ദേഹം. എന്നാൽ ഇദ്ദേഹം നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ വിചിത്രമായ ശരീരഘടന മൂലമാണ്. വളരെ അപൂർവമായ ജനിതക അവസ്ഥയായ MDP സിൻഡ്രം ഇദ്ദേഹത്തെ ബാധിച്ചിരിക്കുകയാണ്. ഇത് ഇദ്ദേഹത്തിന്റെ ശരീര മെറ്റാബോളിസത്തെയും ശാരീരിക വളർച്ചയെയും ബാധിക്കുന്നു. ഈ രീതിയിൽ ഏറെ മെലിഞ്ഞ അവസ്ഥയിലാണ് ഇദ്ദേഹം കാണപ്പെടുന്നത്. ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിന് ഈ അവസ്ഥ ഉണ്ടായിരുന്നില്ല. 12 മുതലാണ് ഇതിന്റെ ലക്ഷണങ്ങൾ ഇദ്ദേഹത്തിൽ കണ്ടെത്തി തുടങ്ങിയത്. നിരവധിയായ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പുകളിൽ ഇദ്ദേഹം പങ്കെടുത്ത് വിജയിയായിട്ടുണ്ട്. ലോകത്ത് അപൂർവം ആളുകളിൽ മാത്രമാണ് ഈ അവസ്ഥ കണ്ടുവരുന്നത്. കൂടാതെ ഇതിന്റെ ചികിത്സാ രീതികൾ എല്ലായ്പ്പോഴും ഫലപ്രദമായെന്നും വരില്ല. നമ്പർ 2, എവിൻ. ഹാർലേക്വിൻ ടൈപ്പ് ഇക്തിയോസിസ് എന്ന ജനിതക വൈകല്യം ബാധിച്ച കുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ രോഗം മൂലം ജനന സമയം മുതൽ ശരീരത്തിലുടനീളം കട്ടിയുള്ള ചർമ്മത്തിന് കാരണമാകുന്നു. കൂടാതെ കൺപോളകൾ, മൂക്ക്, വായ, ചെവി എന്നിവയിലൂടെ ആകൃതിയെ ബാധിക്കുകയും കൈകളുടെയും കാലുകളുടെയും ചലനത്തെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ അവസ്ഥ ബാധിച്ച എവിൻ എന്ന കുട്ടിയുടെ അവസ്ഥ ഈ വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ശരീരത്തിൽ ഏറെയായി വിള്ളലുകൾ രൂപം കൊള്ളുന്നത് രോഗിയെ ഏറെ വേദനാജനകമായി ബാധിക്കുന്നു. ഹാർലേക്വിൻ ടൈപ്പ് ഇക്തിയോസിസ് ABCA12 ജീനിലെ മ്യൂട്ടേഷനുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. ഈ അവസ്ഥയ്ക്ക് കാര്യമായ രീതിയിലുള്ള ചികിത്സകൾ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല. കൃത്യമായ പരിചരണങ്ങൾ നൽകുന്നത് രോഗാവസ്ഥയുടെ ഗാഠത കുറച്ചേക്കാം. രോഗം ബാധിച്ചവർക്ക് ആയുസ് കുറവാണെങ്കിലും റെറ്റിനോയിഡ് ചികിത്സ അതിജീവന സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. നമ്പർ 1, അബ്ദുൾ ബെജാന്തർ. തെക്കൻ ബംഗ്ലാദേശ് സ്വദേശമായുള്ള അബ്ദുൾ ബെജാന്തർ എന്ന വ്യക്തി ട്രീമാൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിന് കാരണം കൈയിലും കാലുകളിലും മരക്കൊമ്പിന് സമാനമായ തരത്തിലുള്ള അനിയന്ത്രിതമായ വളർച്ച ഉള്ളതുകൊണ്ടാണ്. എപ്പിഡെർമോഡിസ് പ്ലാസ്മിയ എന്ന ജനിതക രോഗമാണ് ഇതിന് കാരണമായി വിലയിരുത്തുന്നത്. ഇദ്ദേഹം നിരവധിയായ ശസ്ത്രക്രിയകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. അരുമ്പാറയ്ക്ക് സമാനമായ തരത്തിലുള്ള വളർച്ചയാണ് ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ളത്. സാമ്പത്തികമായ രീതിയിലുള്ള അവസ്ഥയും ഇദ്ദേഹത്തിന്റെ അവസ്ഥയുടെ ഗുരുതരാവസ്ഥ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഡോക്ടർമാർക്ക് മുന്നിൽ ഏറെ വെല്ലുവിളികൾ ഉയർത്തിയ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. ലോകത്ത് അപൂർവം ആളുകൾക്ക് മാത്രമാണ് ഈ അസുഖം ബാധിച്ചു കാണുന്നത്. ഇതിന് ഫലപ്രദമായ ചികിത്സാ രീതികൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.